ഫോളിഷ് ഡെസിഷൻസ്. ഇപ്പൊ ഒറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ആ ചെറുക്കൻ കല്യാണത്തിന് വന്നു കഴിഞ്ഞപ്പോ അമ്മ ആ ചെറുക്കന്റെ നോട്ടമൊക്കെ കണ്ടിട്ട് അപ്പനോട് പറഞ്ഞു, ഓ ആ ചെറുക്കന്റെ നോട്ടം ഒരു ഐറ്റപ്പെട നോട്ടമാ, നമ്മുടെ പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണ്ട, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പെണ്ണ് കേൾക്കാതെ അപ്പന്റെ രീതിയിൽ അമ്മ പറഞ്ഞതാ, അമ്മയുടെ നോട്ടം ശരിയാണ്, അമ്മയുടെ നിരീക്ഷണം കറക്റ്റാണ്. ആ അപ്പം എനിക്ക് അവനൊന്നും ഇഷ്ടം പോലെ ആസുണ്ട്, ഒറ്റ ചെറുക്കനാ, പിന്നെ നമ്മുടെ പെണ്ണിനെ കൊണ്ട് കെട്ടിച്ചാലിനാ, ഇത്തിരി കുറവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സഹിച്ചാൽ പോലെ, ഇത്രയും കാശുള്ള വീട്ടിലല്ലേ എവിടെ പോയി കൊണ്ട് കെട്ടിക്കാൻ പറ്റൂ. അങ്ങനെ ഏതായാലും അപ്പം പറഞ്ഞത് അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞവരെ കേട്ടു, കാരണം അപ്പന്റെ വാക്കല്ലേ. അപ്പം പറഞ്ഞ് കല്യാണം നടന്നു. കല്യാണം നടന്നു കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിയുന്ന ആ നാട്ടുകാരൊക്കെ ഈ പെണ്ണോട് എന്റെ പൊന്നുമോളെ ഈ വായിനോട്ടക്കാരെത്തിയ പെണ്ണയാണോട് നീ കല്യാണം കഴിച്ചത്, ആന്റിമാർ ആദ്യം തന്നെ ചോദിക്കുന്നു. അത് കഴിഞ്ഞപ്പോ അവക്കും മനസ്സിലാവും, അവക്ക് പുറത്തിറങ്ങി പോകാൻ നടക്കടാ, ഇത്രയും നല്ല ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ അയാൾക്ക് നോക്കാൻ പറ്റുന്നില്ല, സ്വന്തം നിധി എന്താണെന്ന് വില എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ എപ്പോഴും മറ്റൊരാൾ നിൽക്കും. അപ്പൊ പുറത്തിറങ്ങി നടക്കപ്പോ തന്നെ നടക്കടേ, ഇന്ന് ആ പെണ്ണി ചിന്തിക്കുക, എന്റെ ദൈവമേ എനിക്ക് അബദ്ധം പറ്റിയല്ലോ. അമ്മ എന്ന് ചിന്തിക്കുകയാണ്, നമുക്ക് അബദ്ധം പറ്റിയല്ലോ. അതേ മണ്ടത്തരങ്ങൾ ജീവിതത്തിൽ പലതും പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചു പിടിച്ചാൽ കിട്ടുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ആ തീരുമാനം എടുത്തു? അന്നാ ചേർത്തി ആദ്യം പറഞ്ഞ മകളെ ബാംഗ്ലൂർ ഇട്ട് പഠിപ്പിക്കേണ്ട പഠിപ്പിക്കേണ്ട, ഇവിടെ ഇത്രയും ബി എസ് സി നേഴ്സിംഗ് ഇത്രമാത്രം കിടപ്പുമ്പോൾ എന്തുമാത്രം സീറ്റ് ഇവിടെ കിടപ്പണം, അതിൻ്റെ അത്രയും പൈസ കൊടുത്താൽ പോലെ, അല്ലെങ്കിൽ ഈ ബാംഗ്ലൂരിൽ എന്ന് പഠിച്ചാൽ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കും, കന്നഡ കൊത്തും തമിഴ് പേസ്റ്റും മലയാളത്തിൽ സ്വല്ലും ഇംഗ്ലീഷിൽ സ്പീക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവിട്ടതാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, പിന്നീട് ഇവിടെ ഒന്ന് കാണാനായിട്ടാണ് ഒരു ദിവസം ഇവിടെ അമ്മയുടെ ആങ്ങള ബാംഗ്ലൂർക്ക് പോവുകയാണ്. അപ്പൊ അവരോട് ചോദിച്ചു, ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട്, മോളെ കാണാൻ പോവാ. അങ്ങനെ ഞാനിവിടെ പോരാതെ രണ്ടുപേരുടെ അങ്ങോട്ട് ചെന്നു, മൂന്നാമത്തെ വർഷമാണ്. അപ്പൊ ബാംഗ്ലൂർ പഠിക്കുന്ന പെണ്ണെ കാണാനായിട്ട് പെണ്ണിന്റെ അമ്മയുടെ ആങ്ങളെയും അവരുടെ വീട്ടുകാരും പിന്നെ ഇവിടുത്തെ കൊച്ചിന്റെ പെണ്ണിന്റെ അപ്പനോട് പോവാണ്. അവരവിടെ ചെന്ന് ഇവള് കൊടുത്തിരുന്ന അഡ്രസ്സിൽ അന്വേഷിച്ച് നോക്കിയപ്പോഴറിയുന്നു അവൾ അവിടെയൊന്നും ഇല്ല, നേരത്തെ അഡ്രസ്സാണ്. ഇപ്പൊ അവിടെ താമസിക്കുന്ന വേറൊരു സ്ഥലത്താണ്. അവിടെ അവർ അഡ്രസ്സ് കൊടുത്തു. അപ്പൊ അവരവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പം അവിടെ നിന്നപ്പോ ഒരു വർഷമായിട്ട് നായര് സമുദായത്തിൽപ്പെട്ട മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു ചെറുക്കനുമായിട്ട് ഈ പെണ്ണിങ്ങനെ കൂടി താമസം ആരംഭിച്ചു. ഒരു വർഷമായി, അപ്പനും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ അവര് അവിടുത്തെ വീട്ടുകാരോട് ചോദിച്ചു, കൊച്ചിന്റെ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, മോനും മോളും ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളു പറഞ്ഞു. മോനും മോളും ഇപ്പോഴങ്ങ് പോയതേ ഉള്ളു. ഇപ്പൊ ആരായി മോൻ? ഈ മോനെ എന്ന് കാണല്ലോ എന്ന് പറഞ്ഞാൽ അമ്മാച്ചനും ബാക്കിയുള്ളവരെ കുറച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ടിന്റു മോനും ടുണ്ടു മോളും കയറി വരുന്നുണ്ട്. ഈ അപ്പന്റെ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, ഇവള് കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്ന് പോയി കഴിഞ്ഞപ്പോ ഇവക്ക് കോഴിക്കോടൻ കഴിവാ വേണം, ചക്ക വളർത്തത് വേണം, മാങ്ങാ തൊലി വേണം, എന്ത് വേണ്ട സകല തൊലിയും അപ്പൻ സംഘടിപ്പിച്ച് പാക്ക് ചെയ്ത് എല്ലാം കൊടുത്ത ശേഷം അവസാനം ഇങ്ങള് അപ്പൻ എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ പഠനമെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഈ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട്, ഞാൻ ഒരുപാട് കല്യാണത്തിന് ഈ നാട്ടുകാരെ എല്ലാം പോയി ഭക്ഷണം കഴിച്ചതാ, അതുകൊണ്ട് അവരെല്ലാം വിളിച്ചിട്ട് നിന്റെ കല്യാണത്തിന് എനിക്ക് വലിയ സദ്യയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പോകാതൊക്കെ പപ്പ ആരെ കാണിച്ചു തരുന്നുവോ ആ ആളെ മാത്രമേ ഞാൻ കെട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പന്റെ രണ്ട് തവളിൽ ഉമ്മ കൊടുത്തിട്ട് പോയ പെണ്ണ ഇപ്പം ടിന്റുമോന്റെ കൂടെ അവിടെ താമസം തുടങ്ങിയിട്ട് ഒരു വർഷമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ അവസരം ഇന്ന് അത് കഴിഞ്ഞ ശേഷം തിരിച്ച് വീട്ടിൽ വന്നത്തെ അവസ്ഥ, അമ്മ പറയുക, ഞാൻ അന്നേ പറഞ്ഞതല്ലേ അങ്ങോട്ട് വിടണ്ടായിരുന്നു. ഈ കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇത് വേദനയോടുകൂടി അംഗീകരിക്കേണ്ട. ഈ ഇരിക്കുന്ന പലരും ഇപ്പൊ കെട്ടിയിരിക്കുന്ന ചെറുക്കന്റെ മുഖത്തേക്ക് എന്റെ ദൈവമേ എത്ര നല്ല ചെറുക്കൻ അന്ന് വന്ന എല്ലാവരും പറഞ്ഞാ കേട്ടോ, ഞാൻ ആ ചെറുക്കന്റെ ചെരുപ്പ് ശരിയല്ല എന്നും പറഞ്ഞ അന്ന് വേണ്ടത് രസ. അമ്മ പറഞ്ഞ അടി നല്ല ചെറുക്കനാണ്, അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അല്ലെങ്കിൽ പറയുകയാണ്, അയ്യോ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം എടുക്കാനായിട്ട് അമ്മ ഭക്ഷണം വിളമ്പിക്കൊണ്ട് വന്നു, അമ്മയ്ക്ക് ഒരു മുശുക്കിന്റെ മണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോ വേണ്ട എന്ന് വെച്ചതാ. നീ ഇപ്പഴാ മനസ്സിലാകണം, ഇങ്ങനെ മണ്ടാൻ തീരുമാനങ്ങൾ എടുത്ത് ദുഃഖിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ദൈവം തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ഇപ്പം ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവമേ നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഈ ടിന്റുമോന് പറ്റിയ ടുണ്ടുമോൾ ഞാൻ തന്നെയാണ്. കാരണം ഇത് രണ്ടുകൂടി ഒരുമിച്ച് പോയാലേ ഉള്ളൂ. ഈരാമ്പേച്ചിക്ക് കൂട്ട് എപ്പോഴും മരപ്പെട്ടിയാ, അതുകൊണ്ട് ഈ മരപ്പെട്ടി എനിക്ക് കിട്ടിയില്ല, എനിക്ക് സന്തോഷം. ഇതിനെ ഏറ്റെടുത്ത് ഇഷ്ടമുള്ളതിനെ കിട്ടാൻ കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ദൈവം നമ്മളുണ്ട്. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയോ, ഇങ്ങനെ തെറ്റായ പല തീരുമാനങ്ങൾ എടുത്തെന്ന് വിചാരിക്കുന്നുണ്ട്. ശരിയാണ്, അന്ന് പറഞ്ഞ ആ ചേട്ടൻ ചേട്ടത്തി ആകുമെന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് സെന്റിന് 20,000 രൂപയുണ്ട്, നമുക്കത് മേടിക്കാം. ഓ ഇപ്പൊ വേണ്ട, ഇച്ചിരി കഴിയുമ്പോൾ വില കുറച്ച് 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 കിട്ടുമെന്ന് പറയുന്നത് കുറച്ചുകൊണ്ടിരുന്ന അല്ലാതെ ഇപ്പൊ ആ സ്ഥലത്തിന് 1,00,000 രൂപ. എന്റെ മനുഷ്യനെ ഞാൻ അന്നുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞല്ലേ മേടിക്കാം, ഇത് രണ്ടുകൂടെ പറഞ്ഞ് അങ്ങോട്ട് വിടുക വഴക്കുകൂടുക എന്നല്ലാതെ
പെണ്ണിനെ കെട്ടിച്ചതാകട്ടെ, കന്നുകാലിയെ വിറ്റതാകട്ടെ, ലൈസൻസ് ചോദിച്ചുകൊണ്ട് പൈസ ഇട്ടതാകട്ടെ, ഇങ്ങനെ കുറേയേറെ ബന്ധം തീരുമാനങ്ങള് ആരോടും ആലോചന ചോദിക്കാതെ, ദൈവം തമ്പുരാനോട് ആലോചിക്കാതെ, പ്രാർത്ഥിക്കാതെ പോയി എടുത്തു. ഇതാ കിടക്കുന്നു വീട്, അയ്യോ കിടക്കുന്നു ധരണിയിൽ, സോണിതോ അണിഞ്ഞയ്യോ ശിവശിവ. അതുകൊണ്ടാ പറയുന്നത്, വർഷങ്ങളായിട്ട് സഭാസമൂഹം പറയുന്നുണ്ട്, കല്യാണാലോചനയൊക്കെ വരുമ്പോ എടുത്ത് ചാടി കെട്ടരുത്, കണ്ടപ്പോ കാണാൻ തോന്നും, കേൾക്കുമ്പോൾ കെട്ടാൻ തോന്നും, കെട്ടിക്കഴിയുമ്പോ കഷ്ടമൊന്നും തോന്നുന്നത്. അതുകൊണ്ട് ആലോചിക്കണം. ദൈവം എന്തിനാണ് നമുക്ക് രണ്ട് തലച്ചോറ് തന്നിരിക്കുന്നത്? നമുക്ക് രണ്ട് തലച്ചോറുണ്ട്, ഇടത് തലച്ചോറും വലത് തലച്ചോറും. Think twice before you speak once. രണ്ട് പ്രാവശ്യം ചിന്തിച്ചിട്ടേ ഒരു പ്രാവശ്യം സംസാരിക്കാവൂ. ദൈവം നമുക്ക് രണ്ട് കണ്ണ് തന്നിരിക്കുന്ന, ഒരു കണ്ണ് കൊണ്ട് കണ്ടാ പോരാ, രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് ഒന്ന് സംസാരിക്കണം. See twice before you speak once. രണ്ട് പ്രാവശ്യം കണ്ട് ഒന്ന് സംസാരിക്കുക, രണ്ട് ചെവികൾ തന്നിരിക്കുന്നത് രണ്ട് പ്രാവശ്യം കേൾക്കുക, അതിനുശേഷം ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ ബുദ്ധി കൊണ്ട്, വലതുവശത്തെ എന്ന് പറയുന്ന ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇത് വിശ്വാസം കൊണ്ട് കേൾക്കുന്നതാണെങ്കിൽ ഇത് യുക്തി കൊണ്ട് കേൾക്കണം. ഫെയ്ത്ത് ആൻഡ് റീസൺ, രണ്ട് ബ്രെയിൻ എന്ന് പറയുന്നത്, ഒന്ന് ദൈവിക ജ്ഞാനം, ഈ റഡാർ വെച്ച് ഈ വലതുവശത്തെ തലച്ചോറ് എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനം വെക്കാനുള്ള ആ റഡാർ കൂടി ഉണർത്തുക. ഇത് സ്വാഭാവിക ബുദ്ധി കൊണ്ട്. അപ്പൊ ഞാൻ ഒരു കണ്ണുകൊണ്ട് കണ്ടാൽ പോലെ ദൈവിക കണ്ണുകൊണ്ട് കാണണം, സ്വാഭാവിക കണ്ണുകൾ കൊണ്ട് കാണും. അതുകൊണ്ടാണ് ഈ കല്യാണത്തിനൊന്നും ഇടപെടാന്ന് പറഞ്ഞ് എടുത്തു ചാടി പോകരുത്. ഏതൊരു കാര്യത്തിന് പോകുമ്പോഴൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. ആരോ പറഞ്ഞു ബാംഗ്ലൂരിൽ കൊണ്ടേ കൊച്ചിനെ ഇപ്പൊ വെറുതെ ജനറേഷനിൽ പഠിക്കാൻ പോകുന്ന കൊച്ചെ ഇഷ്ടംപോലെ സീറ്റ് ഇവിടെ കിടക്കുന്നു. അപ്പൊ മറ്റേ കൊച്ചു എന്തുകൊണ്ടാ പറഞ്ഞത്? അപ്പൊ വീട്ടുകാർ പറയാണ്, അയ്യോ ഇവിടെ കൂട്ടുകാരി വന്ന്, അവിടെ അവിടെയാ പഠിക്കുന്നത്, അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കുന്നത്. ഒരു കൊച്ചിനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കൊച്ചു 25% ഈ കൊണ്ടുപോകുന്ന കൊച്ചിന് കിട്ടുന്ന കമ്മീഷൻ. നമ്മുടെ ആമ്പിള്ളാരും പെമ്പിള്ളാരും ഈ കാര്യം വിദഗ്ധരായ കച്ചവടക്കാരാ, പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ആ കൊച്ചിനെ അങ്ങ് വിടുമ്പോ എന്തിനും ഇത്രയും സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉള്ളപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ വിട്ട് പഠിപ്പിക്കണോ? ഇവിടെ ഇല്ലാത്ത ഏത് കോഴ്സാണ് അത്രമാത്രം പ്രാധാന്യമുള്ള കോഴ്സ്? അവർ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിടുന്നതിനകത്ത് എതിരുമല്ല. അതുകൊണ്ട് പറഞ്ഞ തിങ് ടോയ്സ്, ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കണം. എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? അത് ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന, ലിസണിങ് ടു ദ വിൽ ഓഫ് ഗോഡ്, ലിസണിങ് ടു ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവ ശബ്ദത്തിന് ചെവിയോർക്കുന്ന, ദൈവമേ എന്റെ കൊച്ചിന്റെ കല്യാണാലോചനയാണ്, അവരിവരും പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല, എടുത്തിയാടി പോയിട്ട് കാര്യമില്ല, ശരിക്കും ആലോചിക്കാം ഈ ചെറുക്കന്റെ വായവ എത്രയാ, ഈ ചെറുക്കന്റെ കുടുംബ വച്ചാൽ എത്രയാ, ഈ ചെറുക്കന്റെ സ്വഭാവം എന്തൊക്കെയാണ്, ഈ ചെറുക്കന്റെ സാമ്പത്തികം മാത്രം നോക്കിയാൽ പോരാ, ജോലി മാത്രം നോക്കിയാൽ പോരാ, അതിനും അപ്പുറത്തേക്കൊക്കെ കുടുംബത്തിൽ വില കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. കുടുംബം, മൂല്യം, സ്നേഹം, കാരുണ്യം, ഇതൊന്നും വില കൊടുത്താൽ കിട്ടുന്ന കാര്യമൊന്നുമല്ല. ഇത് മനസ്സിലാക്കാതെ എടുത്തു ചാടി നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, മണ്ടം തീരുമാനങ്ങൾ. ജർമ്മിയ 29:11 കർത്താവത്താ പറയുന്നത്, എനിക്ക് നിന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല, എനിക്ക് നിന്നെ പറ്റി മനോഹരമായ ഒരു പ്ലാനും പദ്ധതിയുണ്ട്, നിർഭാഗ്യവശാൽ നീ അത് എന്റെ പ്ലാനുകളെ ഉപേക്ഷിച്ച് നീ ഈ പള്ളിക്കകത്ത് കയറി കപ്പേള പണിയാൻ പോകുന്നതാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നം. ദൈവിക പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാതെ സ്വന്തം എന്റെ ഇഷ്ടം നിറവേറണം, എന്റെ ഇതം നിറവേറണം എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ പോകുമ്പോഴാണ് ചിലപ്പോഴൊക്കെ പരാജയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ തമ്പുരാനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാതെ തന്നെ തീരുമാനമെടുത്തു. പലപ്പോഴും ആണുങ്ങൾക്ക് പറ്റുന്നതാണ്, അയ്യോ ഭാര്യയോട് പറയില്ല, പിള്ളേരോട് പറഞ്ഞ എല്ലാം കൊണ്ടേ കൊണ്ടും ചിലപ്പോൾ പല കുടുംബങ്ങളിലും സംഭവിച്ചതാണ്. എനിക്കറിയാൻ സാധിക്കും അടുത്ത കാലത്ത് ഒരു മനുഷ്യനെ പെട്ടെന്ന് അറ്റാക്ക് വന്ന ആൾ മരിച്ചു, പലർക്കും പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഈ മനുഷ്യന് പലർക്ക് പൈസ കിട്ടാനുണ്ടായിരുന്നു, ഒറ്റ കാര്യം ഭാര്യയോട് പറഞ്ഞിട്ടില്ല, അറിയേണ്ട ചില കാര്യങ്ങൾ ഭാര്യയോട് പറഞ്ഞിട്ടില്ല, മക്കളോട് പറഞ്ഞ മുതിർന്ന മക്കൾ ആർക്കും അറിയത്തില്ല. ഇയാൾക്ക് മരണം സംഭവിച്ചു, അടക്കും എല്ലാം കഴിഞ്ഞ് രണ്ടുമൂന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പലരും വന്നിട്ട് പറയുകയാണ്, ഒരു പൈസ പോലും കൊടുക്കാം എന്നോട് ചേട്ടൻ ഇത്രയായിരം മേടിച്ചിട്ട്, ഇത്രയായിരം മേടിച്ചിട്ട്. അവസാനം ആ കുടുംബത്തിലെ ആ സ്ത്രീക്ക് അതെല്ലാം എടുത്തു കൊടുക്കേണ്ടി വന്നു. കാരണം ഇനിയിപ്പം മരണം മരിച്ചുപോയ ആളെ പറ്റി തർക്കത്തിന് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഈ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന, മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ വെറുക്കാനാവില്ല. മനുഷ്യന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സൗഖ്യം കിട്ടും. കാരണം ഇന്നും പലരെയും കാണുമ്പം നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതയാണ്. ചിലർ കരയുന്നു, ചിലർ സങ്കടപ്പെടുന്നു, ചിലർ രാകുന്നു, ചിലർക്ക് പെട്ടെന്ന് അവിടെ കണ്ണു നിറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ശരിക്കും സൗഖ്യമാകാത്തതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അന്ന് എൻ്റെ ഭർത്താവാകട്ടെ, എൻ്റെ ഭാര്യയാകട്ടെ, അമ്മായിയമ്മയാകട്ടെ, നാട്ടുകാരാകട്ടെ, വീട്ടുകാരാകട്ടെ, അവർക്ക് ദൈവകൃപ നഷ്ടപ്പെട്ടപ്പോൾ അവർ ചില പ്രവൃത്തികൾ ചെയ്തു ശരിയല്ല.
ഒരു പക്ഷെ നിങ്ങളുടെ നാട്ടിലെ കല്യാണങ്ങളും വീട്ടിലെ എല്ലാ ആഘോഷങ്ങളും നടന്ന് നിങ്ങൾ ഭാര്യയും ഭർത്താവോടെ പോയി എല്ലാ വീട്ടിലും സമ്മാനവും സാധനങ്ങളും ഒക്കെ കൊടുത്തു. അവസാനം നിങ്ങളൊരു വീട് പണിതു കഴിഞ്ഞപ്പോൾ അവിടെ രണ്ടുമൂന്ന് പേര് വന്നിട്ട് മുമ്പ് കയറിയിരുന്ന് തിന്നിട്ട് സ്ഥലം വിട്ട് പോയതല്ലാതെ ഒരു സാധനം പോലും അവിടെ കൊണ്ടുവന്ന് കൊടുത്തില്ല. നമ്മൾ പറയാക്കുക അവരത്രേ വളർന്നിട്ടുള്ളൂ. ചില മനുഷ്യർക്ക് എങ്ങനെ പെരുമാറണമെന്നാണ് ഈ ജന്മത്തിൽ പറ്റില്ല, കുറച്ചുകൂടെ കഴിയണം. ഇപ്പൊ ഏറ്റവും നിസ്സാരമായ കാര്യം പറയുക, നമ്മളൊക്കെ പലപ്പോഴും ഒരു കൊച്ചു ജാതി കുമാര സിംഗ് എന്നൊക്കെ വിളിക്കുന്നത് കല്യാണം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല മനുഷ്യൻ എന്നറിയും. പ്രത്യേകിച്ച് ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വെറുതെ കയറി തിന്നിട്ട് കയറി പോരാനുള്ളതല്ല, ഒരു എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കും. ഒരു മാമോദീസയ്ക്ക് പോയാല്, ഒരു ജാതി കുമാര സിംഗത്തിന് പോയാല്, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വെറുതെ പെൺകുട്ടികളുടെ കല്യാണമാണ്, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കും. അല്ലെങ്കിൽ ഒരു വീട് പണിതാണ് അവർ ആഘോഷം വിളിച്ചു, ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കാതെ ചെല്ലുക, കയറി ഇരിക്കുക, തിന്നുക, തിന്നിട്ട് ഉടനെ ഉടനെ കൈയും കഴുകി ബ്രോണെന്ന് രണ്ട് ശബ്ദവും കേൾപ്പിച്ച് ഇറങ്ങി അങ്ങ് പോവുക. തീറ്റ മത്സരത്തിന് ആള് പോകുന്ന പോലെ വീട്ടിൽ പോകുന്നത്. ഇനി നാളെയോ നമ്മളെ വീട്ടിൽ ചെല്ലുമ്പോഴോ ഇത് കൊടുത്താലേ കിട്ടും, അതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഒരു വീട്ടിൽ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ പോകുമ്പോൾ വെറും കൈയോടെ പോകാന്ന് പറഞ്ഞത് മാന്യതയുടെ ലക്ഷണമല്ല. ഒരു ഒരു നാട്ടിൽ ഒരു ഇടവയുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ കറിയാച്ചാട്ടനും മറിയക്കുട്ടി നാട്ടിലെ പ്രസിദ്ധരായ പഴയ തറവാട്ടുകാരൻ, നാട്ടുകാർ എല്ലാ പരിപാടിക്കും പിടിക്കും. കല്യാണത്തിന് പോയ വണ്ടിയുടെ മുമ്പിൽ കയറിയിരിക്കും മറിയായും കറിയായും, അത്ര ലോകം ടിൻഡു പോലും ടുണ്ടു പോലും പോലെ കറിയായും മറിയായും വണ്ടിയുടെ മുമ്പിൽ കയറിയിരിക്കും. കല്യാണത്തിന് വിളിച്ചാൽ അവിടെ ചെന്നാലും ഇനി ഭക്ഷണം ആരംഭിക്കുമ്പോൾ തന്നെ കറിയായും മറിയോടെ ആദ്യം കയറിയിരിക്കും. മൂന്നാല് പേർക്കുള്ള ഭക്ഷണം അവർ രണ്ടുപേരുടെ കൂടെയും കഴിച്ചോളും, വീട്ടിലെ പിള്ളേരുടെ കൂടെ അവർ കഴിച്ചോളും കഴിക്കും. അയ്യോ ഉടനെ ധൃതിയാണോ തിരക്കാണോ എന്നൊരു ഒറ്റ പോക്കും. ഇങ്ങനെ ആ ചുറ്റുപാടുണ്ടാകും അല്ലെ, ഇവരെ ഇവരെ കാണാൻ ഇവരെ ഭക്ഷണം കഴിക്കാൻ കാണാൻ സാധ്യത താല്പര്യമുള്ളതുകൊണ്ട് പലരും വിളിക്കും, വരട്ടെ ഐശ്വര്യമാണല്ലോ. ഈ ഗരവീരന്മാരെ എത്തുന്ന പോലെ രണ്ടെണ്ണത്തിനെ മുമ്പിൽ ചില ഫംഗ്ഷനൊക്കെ നല്ലതാണല്ലോ ആനയെ എത്തുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെ മറിയയും കറിയും സ്ഥിരമായിട്ട് വരും. അങ്ങനെ അവസാനം അടുത്ത കാലത്ത് ഈ മറിയായും കറിയായിട്ട് ഒരു വലിയ വീട് വേണം. അപ്പൊ അവര് ഈ വീട്ടിലൊക്കെ ചെന്നാലും തിന്നിട്ട് പോരുമെന്നല്ലാതെ ഒരു ആദ്യ കുർബാന സ്വീകരണം അവർ ഒരു 10-50 രൂപ മുടക്കുന്ന പരിപാടി ചെയ്യില്ല. അവസാനം അടുത്ത കാലത്ത് വീട് വേണം. വീട് പണിത് കഴിഞ്ഞാൽ ഇതുപോലെ നാട്ടുകാരെല്ലാവരും കൂടി പറഞ്ഞു ഒറ്റ സാധനം പോലും ഇവരുടെ വീട് വെഞ്ചരിപ്പിൽ പോകുമ്പോൾ നമ്മൾ കൊടുക്കരുത്, നാട്ടിൽ നാട്ടിലെങ്ങും പാട്ടായി എന്ന് പറഞ്ഞ വാർത്ത എല്ലാവരും പറഞ്ഞു. എല്ലാവരും വീട്ടിൽ പോയി അവരും അങ്ങോട്ട് പോയി തീറ്റ മത്സരം നടത്തി എല്ലാവരും തിരിച്ചു പോന്നു. ഇത് കഴിഞ്ഞപ്പോൾ ചേട്ടത്തെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുക, ഓരോരുത്തരും വരുമ്പോൾ എന്നാ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നും കിട്ടിയില്ല. ഒരു പ്ലേറ്റ് പോലും മേടിച്ചില്ലായിരുന്നു, കാരണം വല്ലവരും കൂടി പ്ലേറ്റ് വിളമ്പി തിന്നാന്ന് ഓർത്തോട്ട് ഇരുന്നതാണ്, ഒരു സാധനമില്ല. അത് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു കറിയാ ചേട്ടാ ഇങ്ങനെ എല്ലായിടത്തും പോയി തിന്നാ മാത്രം പോരാ, ഇങ്ങോട്ട് തിന്ന മേടിച്ചാൽ മാത്രം പോരാ അങ്ങോട്ടും കൊടുക്കണം. ഒരു കാര്യം നിസ്സാരമാണ് ഇങ്ങനെയുള്ള, അതാ പറഞ്ഞ ഈ മനുഷ്യർക്കൊക്കെ ഇനിയിപ്പോ അടുത്ത ഒരു ജന്മം കൂടെ കിട്ടിയാലേ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റൂ. നമ്മൾ കാണുന്നുണ്ടല്ലോ ചില മനുഷ്യർ ഇന്നും ലക്ഷക്കണക്കിന് രൂപ വീട്ടിൽ ബാങ്ക് ബാലൻസുമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നവര് നല്ല ഒരു കിലോ മീൻ മേടിച്ച് കറി വെക്കില്ല. അവർക്ക് അടുത്ത ജന്മത്തിൽ അത് പറ്റത്തുള്ളൂ, കാരണം ഈ ജന്മത്തിൽ പറ്റത്തില്ല. പൂത്ത കാശുമായിട്ട് വീട്ടിൽ പണി ഇപ്പോഴും വീട്ടിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ പഴയ പാത്രം 1980 മേടിച്ച പ്ലാസ്റ്റിക് പാത്രം വീട്ടിൽ ഇരിക്കുകയാണ്. പിന്നെ ചില അമ്മച്ചിമാരുണ്ടല്ലോ എന്തെങ്കിലും സമ്മാനം കിട്ടിയാൽ ഒന്നാന്തരം പ്ലേറ്റ് എടുത്ത് എവിടെയാ വെച്ചിരുന്ന അലവാരെ വെച്ചിരുന്നത് ജീവിതത്തിൽ ഒരിക്കൽ അവരുടെ അടുത്ത് കഴിക്കുകയില്ല. അവർക്ക് മരിച്ചാൽ പോലും മരിക്കുന്നതിന് മുമ്പ് ആ പാത്രത്തിൽ കഴിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഒക്കെ വരുമെന്നും പറഞ്ഞ് വെച്ചോണ്ടിരിക്കുന്നത് ആരാ വരുന്നത്? ഐറ്റം പിടിച്ചോണ്ട് ഒറ്റയെണ്ണം കയറി ചെല്ലിയല്ല. അതുകൊണ്ട് ഇന്ന് ആ വീട്ടിലിരിക്കുന്ന അലവാരയിലിരിക്കുന്ന ആ പാത്രമൊക്കെ എടുത്ത് കഴുകി തുടച്ച് ഇന്ന് തൊട്ട് ഭക്ഷണം കഴിച്ചു. നിങ്ങളുടെ സമാധാനമുണ്ട്, ഞാനെങ്കിലും ഈ പാത്രത്തിൽ കഴിച്ചെന്നുള്ള ഒരുത്തർക്ക് വന്നായിട്ട് കൊടുക്കുക, പിന്നെ വെറുതെ പ്ലേറ്റും വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോഴെങ്കിലും പ്ലേറ്റ് എടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് പഠിക്കും. മനുഷ്യരായിട്ട് ജീവിക്കാൻ പഠിക്കും. ലെറ്റ് അസ് ബി ഹ്യൂമൻ. ആകപ്പാടെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് 30,000 ദിവസമേ ഉള്ളൂ. 30,000 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 82 വയസ്സാകുമ്പോൾ 29,930 ദിവസം കഴിയും. പിന്നെ നമുക്ക് കിട്ടുന്നൊക്കെ ബോണസാണ്. അതുകൊണ്ട് വീട്ടിലിരിക്കുന്നവരൊക്കെ കണക്ക് കൂട്ടി നോക്കിക്കുവാൻ ഇനി എത്ര നാളുകൂടി എനിക്കുണ്ടെന്ന് ബൈബിളിൽ പറഞ്ഞിരുന്നത് 70 അല്ലെങ്കിൽ 80 അടിച്ചു പോകുമെന്നാണ്.